കണ്ണൂർ തോട്ടടയിൽ ബോംബാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ഇതുവരെ 4 പേർ അറസ്റ്റിലായെന്ന് അന്വേഷണ സംഘം. ബോംബ് നിർമ്മിച്ചത് മിഥുൻ, ഗോകുൽ, അക്ഷയ് എന്നിവർ ചേർന്നാണെന്ന് കണ്ടെത്തി. തലേ ദിവസം പ്രതികൾ പരീക്ഷണ ബോംബ് പൊട്ടിക്കൽ നടത്തിയെന്നും കണ്ണൂർ ACP PP സദാനന്ദൻ പറഞ്ഞു. കടയിൽ നിന്ന് വാങ്ങിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബോംബ് നിർമ്മിച്ചത്. കൊല്ലപ്പെട്ട ജിഷ്ണുവിന് ബോംബ് നിർമ്മാണത്തിൽ പങ്കില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പുതുതായിട്ട് 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മിഥുൻ, രണ്ടാമത്തേത് ഗോകുൽ, മൂന്നാമതൊരാള് സനാദ്. അതിൽ മിഥുൻ, ഗോകുൽ, അക്ഷയ് എന്നിവർ ചേർന്നാണ് ബോംബ് നിർമ്മിച്ചത്. സനാദ് ഈ തോട്ടട പ്രദേശത്ത് തന്നെയുള്ള മിഥുൻ്റെ ഒരു സുഹൃത്താണ്. അയാൾ വാഹനവുമായിട്ട് ആ സ്ഥലത്ത് വന്നിരുന്നു, ഒരു വടിപാടുമായിട്ട് ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാണ് അയാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബോംബുണ്ടാക്കിയ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടുന്ന് എക്സ്പ്ലോസീവ് റെസിജ്യൂസ്, ബോംബുണ്ടാക്കാൻ ഉപയോഗിച്ച സ്ഫോടക വസ്തുവിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഡബ്ബ, മറ്റു സാധനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് മിഥുൻ്റെ വീട്ടിൻ്റെ പരിസരത്തുനിന്നാണ് ബോംബുണ്ടാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, കൂടുതൽ വ്യക്തത ഈ ഘട്ടത്തിൽ പോലീസിന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 3 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയിരിക്കുന്നു. എന്താണ് പോലീസ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്? സജോ, അറിജിത്ത്, കണ്ണൂർ തോട്ടടയിൽ വിവാഹ ദിനത്തിലെ ബോംബാക്രമണത്തിൽ ഏച്ചൂർ സ്വദേശി ജിഷ്ണു കൊല്ലപ്പെട്ട കേസിൽ പോലീസിൻ്റെയും ഇതുവരെയുള്ള വിശദീകരണങ്ങൾ പ്രകാരം കേസിൽ ഏറെക്കുറെ വ്യക്തത കൈവന്നിരിക്കുകയാണ്. തോട്ടടയിലെ വിവാഹ ദിനത്തിൽ തലേ ദിവസം ഉണ്ടായ തർക്കം, അതിന് പിന്നാലെ ഈ വിവാഹ ദിനത്തിന് വിവാഹത്തിൽ ചടങ്ങുകൾക്ക് ശേഷം വധൂവരന്മാർ വീട്ടിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ ഒരു സംഘർഷം കൂടി ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഉണ്ടായി. അത് ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ആ സംഘർഷത്തിന് തൊട്ടു പിന്നാലെ, അതായത് തോട്ടട ഏച്ചൂർ സംഘങ്ങൾ തമ്മിൽ അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്നു. ഈ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ബോംബേറ് നടന്നത്. അതിനിടെ വടിവാൾ വീശുകയും ചെയ്തു. ഇത്തരം ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതികൾ ബോംബുകൾ തയ്യാറാക്കിയത്. അതായത് ആസൂത്രിതമായി തന്നെ ഇത്തരം ഒരു പ്രത്യാക്രമണം നടത്തണമെന്ന് തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ തോട്ടട സംഘവും അവിടെയും ഏച്ചൂർ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരണം വരികയാണ്. അതിലിപ്പോൾ പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാണിയഞ്ചാലിൽ, അതായത് ഏച്ചൂർ വാണിയഞ്ചാലിൽ മിഥുൻ എന്ന പ്രധാന പ്രതിയുടെ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മിഥുൻ എന്ന പ്രധാന പ്രതിയുടെ വീടിനടുത്ത് വെച്ച് തലേന്ന് രാത്രി ഇവർ ഈ വിവാഹ ദിനത്തിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം തിരികെ അങ്ങോട്ടേക്ക് പോകുന്നു. മറ്റൊരാൾ സ്ഫോടക വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരുന്നു. അതിനുശേഷം മിഥുൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് ബോംബ് നിർമ്മിച്ചത്. മറ്റാർക്കും പങ്കില്ല. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അക്ഷയ്, ഗോകുൽ, മിഥുൻ ഈ 3 പേർ ചേർന്നാണ് ബോംബ് നിർമ്മിച്ചത്. നാലാമത്തെ ആൾ സനാദ് എന്നയാളാണ്. സനാദിനോട് മിഥുൻ വിളിച്ച് പറയുകയാണ് ഇവിടെ സംഘർഷമുണ്ടാകും, അപ്പോൾ വടിവാൾ കൊണ്ട് എത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സനാദ് മറ്റൊരു വാഹനത്തിൽ ഈ തോട്ടടയിലെ വിവാഹ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ വടിവാൾ മിഥുന് കൈമാറുന്നു. മിഥുൻ ഈ ബോംബ് സ്ഫോടനത്തിന് തൊട്ട് മുൻപ് വടിവാൾ വീശുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, തോട്ടട സംഘം ഏച്ചൂർ സംഘത്തെ ആ സമയത്ത് ആക്രമിക്കുന്നുണ്ട്. അത് തലേ ദിവസത്തെ എല്ലാ അക്രമ സംഭവങ്ങളുടെയും കയ്യാങ്കളിയുടെയും തുടർച്ചയാണ് എന്നും പറയുന്നു. ഇതിൽ പരിപൂർണ്ണ വ്യക്തത വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ജിഷ്ണുവിന് ബോംബിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നാണ് പോലീസിൻ്റെ വാദം. ബോംബ് നിർമ്മിച്ചതിലോ ബോംബ് കൊണ്ടുവന്നതിലോ ഈ ആക്രമണം സംബന്ധിച്ച് ജിഷ്ണുവിന് അറിയില്ലായിരുന്നു. ലക്ഷ്യം തെറ്റി ജിഷ്ണുവിൻ്റെ തലയിലാണ് സുഹൃത്തുക്കൾ എറിഞ്ഞ ബോംബ് പതിച്ചതെങ്കിലും ജിഷ്ണുവിന് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നതാണ് പോലീസിൻ്റെ വാദം. ശരി, സജോ ദേവസ്യയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.